കേരള ഹിസ്റ്ററി പഠിക്കാനുള്ള ഈ പുതിയ സെഷനിലേക്ക് എല്ലാ ആസ്പിരൻസിനും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മള് യൂറോപ്യന്മാരുടെ ആഗമനം വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോ അതില് ഏതൊക്കെ ശക്തികളാണ് ഇന്ത്യയിലേക്ക്, ഏതൊക്കെ യൂറോപ്യൻ ശക്തികളാണ് ഇന്ത്യയിലേക്ക് വന്നത്, കേരളത്തിലേക്ക് ഏതെല്ലാം ശക്തികളുടെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായത്, എന്തെല്ലാം ഇവന്റ്സ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതെന്ന് ചർച്ച ചെയ്തു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ട്രാവൻകൂർ ആൻഡ് മാർത്താണ്ഡവർമ്മ എന്ന പോർഷൻ ആണ്. ബൈ ക്ലാസ്സിലേക്ക് പോകും. ഇപ്പൊ ട്രാവൻകൂർ, ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തിരുവിതാംകൂർ എന്നതിൻ്റെ മറ്റൊരു പേരായിരുന്നു ട്രാവൻകൂർ. ട്രാവൻകൂർ ഇംഗ്ലീഷിലും തിരുവിതാംകൂർ മലയാളത്തിലുമാണ് സൂചിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ട്രാവൻകൂർ എന്ന രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1949 വരെ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 2 വർഷം കൂടി എന്തുണ്ടായിരുന്നു തിരുവിതാംകൂർ അഥവാ ട്രാവൻകൂർ എന്ന രാജ്യം നിലനിന്നിരുന്നു. റൂൾഡ് ബൈ ട്രാവൻകൂർ റോയൽ ഫാമിലി ഫ്രം പത്മനാഭപുരം ആൻഡ് ലേറ്റർ തിരുവനന്തപുരം. ആദ്യകാലത്ത് പത്മനാഭപുരത്ത് നിന്നും പിന്നീട് തിരുവനന്തപുരത്ത് നിന്നാണ് ഇത് ഈ തിരുവിതാംകൂർ ഭരിക്കപ്പെട്ടത്. തിരുവിതാംകൂറിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു എന്ന് നമുക്ക് നോക്കാം. മോഡേൺ ഡേ സതേൺ കേരള, അതായത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത്, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശം, പാർട്സ് ഓഫ് സെൻട്രൽ കേരള മധ്യഭാഗത്തുള്ള പ്രദേശം, സതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് മോഡേൺ ഡേ തമിഴ്നാടു, അതിൽ വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്ട് കൂടി ഉൾപ്പെട്ടിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്ന ആ രാജ്യത്തിൽ. അതുപോലെ തന്നെ തച്ചുടേ കൈമൾസ് എൻക്ലേവ് ഓഫ് ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ടെമ്പിൾ, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ടെമ്പിളിൻ്റെ ഭാഗം, അതും ഈ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ എന്തായിരുന്നു, ഇൻ ദ നെയ്ബറിങ് കിങ്ഡം ഓഫ് കൊച്ചിനിൽ വരുന്ന ഒരു പോർഷൻ ആയിരുന്നു എങ്കിൽ പോലും തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിലനിന്നിരുന്നത്, കൂടൽമാണിക്യ ടെമ്പിൾ. ഈ തച്ചുടയ കൈമൾ എന്ന് പറയുമ്പോൾ അവർ ആരായിരുന്നു എന്ന് നമുക്ക് സംശയം വരും. അപ്പോൾ തച്ചുടയ കൈമൾ എന്ന് പറയുന്നത് ദ വെർ എ ലീനിയേജ് ഓഫ് റൂളിംഗ് ചീഫ്സ് ഇൻ ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ ഭരണപ്രമാണികളുടെ ഒരു പരമ്പരയായിരുന്നു ഇവർ തച്ചുടയ കൈമൾമാർ എന്ന് പറയുന്നത്. അതും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. ദെൻ ഇവരുടെ ഒഫീഷ്യൽ ഫ്ലാഗ്, തിരുവിതാംകൂറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒഫീഷ്യൽ ഫ്ലാഗ് ഒരു റെഡ് ഫ്ലാഗ് ആയിരുന്നു. അതിനകത്ത് എന്തുണ്ടായിരുന്നു, എന്ത് ചിഹ്നം ഉണ്ടായിരുന്നു, വിത്ത് എ ഡെക്സ്ട്രലി കോയിൽഡ് സിൽവർ കൊഞ്ച് ഷെൽ, ഒരു പലമ്പിരി ശംഖിൻ്റെ ഒരു ചിഹ്നം കൂടിയുള്ള ഒരു റെഡ് ഫ്ലാഗ് ആയിരുന്നു തിരുവിതാംകൂറിൻ്റേത്. കോട്ട് ഓഫ് ആംസ്, അതായത് അവരുടെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് 2 elephants സ്റ്റാൻഡിങ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിത്ത് ദ കൊഞ്ച് ഷെൽ, അതായത് ഈ പറഞ്ഞ ശംഖിൻ്റെ ഇടതും വലതും ആയിട്ട് 2 ആനകൾ, ഓരോ ആനകൾ വീതം നിൽക്കുന്നതാണ് രാജകീയ മുദ്രയായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത്. കിങ് മാർത്താണ്ഡവർമ്മ ഇൻഹെറിറ്റഡ് ദ സ്മോൾ ഫ്യൂഡൽ സ്റ്റേറ്റ് ഓഫ് വേണാട് ഇൻ 1723. 1723 വേണാട് പരമ്പരാഗതമായിട്ട് കിങ് മാർത്താണ്ഡവർമ്മയുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടു, മാർത്താണ്ഡവർമ്മ രാജാവായി. ദെൻ ഹി ബിൽറ്റ് ഇറ്റ് ഇൻ ടു ട്രാവൻകൂർ, അതിൽ നിന്നാണ്, വേണാടിൽ നിന്നാണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായത്. അപ്പോൾ 1723 മാർത്താണ്ഡവർമ്മ രാജാവായി, അത് വേണാടിൻ്റെയാണ്. പക്ഷെ 1729 മുൻപ് സൂചിപ്പിച്ചിട്ട് പോലെ 1729 എന്ത് സംഭവിക്കുന്നത്, തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമാകുന്നത്. അപ്പോൾ വേണാടിൽ നിന്നാണ് തിരുവിതാംകൂർ രൂപീകൃതമായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ വേണാട് സ്വരൂപം എന്താണ് നമുക്ക് മനസ്സിലായി പോവാം. വേണാട് വാസ് എ ഫോമർ സ്റ്റേറ്റ് ട്രഡീഷണലി റൂൾഡ് ബൈ രാജാസ് നോണാസ് വേണാട്ടടീസ്, വേണാട് ഭരിച്ചിരുന്നവരെ വേണാട്ടടികൾ എന്നാണ് പറഞ്ഞിരുന്നത്, വേണാട്ടടീസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇറ്റ് വാസ് എ സ്മോൾ പ്രിൻസിപ്പാലിറ്റി ഇൻ ദ ആയ് കിങ്ഡം. നമുക്കറിയാം പുരാതന കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് ആയ് രാജവംശം. ആയ് രാജവംശത്തിൻ്റെ പിന്തുടർച്ച എന്ന് വരുന്ന ഒരു രാജവംശത്തിൻ്റെ പിന്തുടർച്ച എന്ന് വരുന്ന ഒരു പ്രിൻസിപ്പാലിറ്റി, അതായത് ഒരു ഉപസംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഉപമേഖല ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ വേണാട് എന്ന് പറയുന്നത്. ഏർലിയസ്റ്റ് റൂളിംഗ് ഡൈനാസ്റ്റി ഇൻ സതേൺ കേരള, ആയ് കിങ്ഡത്തെ പറ്റിയാണ് പറയുന്നത്. ആയ് കിങ്ഡം എന്ന് പറയുന്നത് പുരാതന കേരളത്തിലുണ്ടായിരുന്ന ഒരു രാജവംശമാണ് ആയ് കിങ്ഡം. വെൻ ദ ആയ് പവർ ഡിമിനിഷ്ഡ് വേണാട് ബിക്കെയിം ദ സതേൺ മോസ്റ്റ് പ്രിൻസിപ്പാലിറ്റി ഓഫ് ദ സെക്കൻഡ് ചേര കിങ്ഡം. ആയ് രാജവംശം ഇല്ലാതായ ശേഷം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ചേര രാജവംശം, അതായത് ചേര കിങ്ഡം സ്ഥാപിതമായ സമയത്ത്
അതിൽ തന്നെ പ്രധാനപ്പെട്ട സതേൺ മോസ്റ്റ് റീജിയണിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് വേണാട് മാറി. രാമവർമ്മ കുലശേഖര, രാമവർമ്മ കുലശേഖര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്. ദ ലാസ്റ്റ് എംപറർ ഓഫ് ദ ചേര ഡൈനാസ്റ്റി, ചേര ഡൈനാസ്റ്റിയിൽ ഏറ്റവും ലാസ്റ്റ് വന്ന, ഏറ്റവും അവസാനം വന്ന രാജാവാണ്, ഭരണാധികാരിയാണ് രാമവർമ്മ കുലശേഖര എന്ന് പറയുന്നത്. അദ്ദേഹമാണ് വേണാട് റോയൽ ഹൗസ് സ്ഥാപിച്ചത് തന്നെ. വേണാട് റോയൽ ഹൗസ് സ്ഥാപിച്ചത് രാമവർമ്മ കുലശേഖരനാണ്. ഈ കുലശേഖരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ചേര രാജാക്കന്മാർ, ചേര കിങ്സ്, അവരുടെ ടൈറ്റിലാണ് യഥാർത്ഥത്തിൽ കുലശേഖര എന്ന് പറയുന്നത്. വേണാടിൻ്റെ റൂളേഴ്സും പിന്നീട് അത് ഈ കുലശേഖര എന്ന് പറയുന്ന പേരും ഉപയോഗിച്ചിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി, അതായത് 9 മുതൽ 12 സെഞ്ചുറി വരെ ഇവിടെ ഉണ്ടായിരുന്ന ചേര ഡൈനാസ്റ്റി, ചേര രാജവംശം, അത് ഓൾമോസ്റ്റ് ഡിമിനിഷ് ആകുന്ന സമയത്ത് വേണാട് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് ഉണ്ടായത്. സെക്കൻഡ് ഹാഫ് ഓഫ് ദ 12th century 2 branches ഓഫ് ദ ഐ ഡൈനാസ്റ്റി, ദാറ്റ് ഈസ് തൃപ്പാപ്പൂർ, ചിറവ, ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് വേണാട് ഫാമിലി ഉണ്ടായത്. അതായത് 12th century രണ്ടാമത്തെ ഭാഗമായപ്പോഴേക്കും, രണ്ടാമത്തെ പകുതി ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? 2 branches ആയി ഡൈനാസ്റ്റിയിൽ നിന്നുണ്ടായിരുന്നത്, അതായത് തൃപ്പാപ്പൂരും ചിറവയും, ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്ത് രൂപീകൃതമായി? വേണാട് ഫാമിലി രൂപീകൃതമായി എന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ തന്നെ തൃപ്പാപ്പൂറും ചിറവയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടൈമുകളാണ്. കാരണം വെച്ചാൽ ചിറവ മൂപ്പനെന്നും തൃപ്പാപ്പൂർ മൂപ്പൻ എന്നുള്ള രണ്ട് സ്ഥാനങ്ങളുണ്ടായിരുന്നു. വേണാടിൻ്റെ റൂളർ, റൂളർ ഓഫ് വേണാട് ചിറവ മൂപ്പൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ദ ഹയർ അപ്പാരൻസ് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് അടുത്ത അനന്തരവാശി ആരാണ്? അത് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ചിറവ മൂപ്പൻ താമസിച്ചിരുന്നത് എവിടെയാണ്, റെസിഡൻസ് എവിടെയാണ്? കൊല്ലത്തായിരുന്നു. തൃപ്പാപ്പൂർ മൂപ്പൻ്റെ റെസിഡൻസ് വരുന്നത് എവിടെയാണ്? പാലസ് ഇൻ തൃപ്പാപ്പൂർ, ദാറ്റ് ഈസ് നിയർ ടു തിരുവനന്തപുരത്ത്, അതിനടുത്ത് തൃപ്പാപ്പൂറാണ് തൃപ്പാപ്പൂർ മൂപ്പൻ്റെ റെസിഡൻസ് അല്ലെങ്കിൽ പാലസ് വരുന്നത്. പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തൃപ്പാപ്പൂർ എന്ന് പറയുന്ന ഹയർ അപ്പാരൻ്റ് ആണ്. പക്ഷേ എന്താണ്, ചിറവ മൂപ്പനാണ് യഥാർത്ഥത്തിൽ വേണാട് രാജാവ്. ഓക്കെ, പിന്നീട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയോട് കൂടി ചേർന്നിട്ടാണ് തിരുവിതാംകൂറിൻ്റെ ഫോർമേഷൻ, തിരുവിതാംകൂറിൻ്റെ ഹിസ്റ്ററി തന്നെ ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയോട് കൂടിയാണ്. മാർത്താണ്ഡവർമ്മ എന്താണ് ചെയ്തത്? തിരുവിതാംകൂർ സ്ഥാപിക്കാനായിട്ട് ഹി ഡിഫീറ്റഡ് എ നമ്പർ ഓഫ് ഫ്യൂഡൽ ലോർഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻറ്റേർണൽ പീസ്. അങ്ങനെ അദ്ദേഹം കുറേയധികം രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടിച്ചു, കുറേയധികം ചെറു നാട്ടുരാജ്യങ്ങൾ, അതായത് മിലിറ്ററി ക്യാമ്പയിൻസ് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിലൂടെ അദ്ദേഹം, ആക്രമണത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു? കന്യാകുമാരി മുതൽ കൊച്ചിയുടെ ബോർഡർ വരെയുള്ള റീജിയനിലൊക്കെ ഈ മിലിറ്ററി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ത് സ്ഥാപിച്ചത്? തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിച്ചത്. മാർത്താണ്ഡവർമ്മയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 അദ്ദേഹം അന്തരിക്കുന്നതുവരെ തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്നു എന്നാണ് പ്രത്യേകത. 1723 അദ്ദേഹം വേണാടിൻ്റെ രാജാവാകുന്നത്, അധിപതിയാകുന്നത്. പിന്നീട് എന്താണ്, 1729 6 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവിതാംകൂർ സ്ഥാപിതമാകുന്നത് എന്ന കാര്യം ഓർമ്മ വരണം. 1758 വരെ ഇവിടെ രാജാവാകുകയും ചെയ്തു. മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന രാജാവാണ് രാമവർമ്മ, അല്ലെങ്കിൽ ധർമ്മരാജ എന്നുകൂടി അദ്ദേഹത്തിന് പേരുണ്ട്, ധർമ്മരാജ എന്ന് പേരുണ്ട്. 1758 മുതൽ 1798 വരെ ധർമ്മരാജയായിരുന്നു ഇവിടെ തിരുവിതാംകൂറിലെ രാജാവ്. മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച് ഫോഴ്സസ് അറ്റ് ദ ബാറ്റിൽ ഓഫ് ക്ലച്ചൽ ഇൻ 1741. 1741 സംഭവിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ക്ലച്ചൽ യുദ്ധം. അത് ബ്രിട്ടീഷുകാരല്ല, ഡച്ചുകാരുമായിട്ടാണ് ആര് യുദ്ധം നടത്തിയത്? മാർത്താണ്ഡവർമ്മ യുദ്ധം നടത്തിയത് ബ്രിട്ടീഷുകാരല്ല, ഡച്ചുകാരായിട്ടാണ്. അത് പലരും തെറ്റിക്കുന്ന ഒരു വസ്തുതയാണ്. ബാറ്റിൽ ഓഫ് ക്ലച്ചൽ ആരുമായിട്ടാണ്, ആരൊക്കെ തമ്മിലാണ് നടന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം, ഡച്ചുകാരായിട്ടാണ്. ആ ഡച്ചുകാരായിട്ട് നടന്ന യുദ്ധത്തിൽ ആരാണ് ജയിച്ചത്? മാർത്താണ്ഡവർമ്മ തന്നെയാണ് വിജയിക്കുകയും ചെയ്തത്. മാർത്താണ്ഡവർമ്മ അഡോപ്റ്റഡ് എ പോളിസി ഓഫ് എക്സ്പാൻഷനിസം. ഇവിടെ യുദ്ധം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ എക്സ്പാൻഷനിസം ആയിരുന്നു. രാജ്യാതിർത്തി
വിസ്തൃതമാക്കൽ എന്ന് പറയുന്ന ആക്രമിച്ചുകൊണ്ട് ചെറിയ നാട്ടുരാജ്യങ്ങളെയൊക്കെ കീഴടക്കിക്കൊണ്ടുള്ള ഈ രാജ്യ വികസനം എന്ന് പറയുന്നത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ബാറ്റിൽ ഓഫ് കൊളത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡച്ചുകാരെ സംബന്ധിച്ച് അവരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഈ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ പല വ്യാപാര ബന്ധങ്ങളും വ്യാപാര ധാരണകളും ഡച്ചുകാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായതിനു ശേഷം, ഈ നാട്ടുരാജ്യങ്ങളൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായതിനു ശേഷം അതിൻ്റെയൊക്കെ ഉടമയായിട്ടുള്ള മാർത്താണ്ഡവർമ്മ മുൻപുണ്ടായിരുന്ന ധാരണകൾ, വ്യാപാര ധാരണകളൊന്നും മാനിക്കാനോ അതിനെപ്പറ്റി ബോധേഡാവാനോ അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡച്ചുകാരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റുകൾക്ക്, വ്യാപാര താല്പര്യങ്ങൾക്ക് ഒരു തിരിച്ചടി ഏറ്റു എന്നാണ് പ്രത്യേകത. ദ റീസൺ ബീയിങ് മാർത്താണ്ഡവർമ്മ ഹാഡ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ഓണറിങ് ദ കോൺട്രാക്ട് ദ ഡച്ച് ഹാഡ് മെയ്ഡ് എയർലിയർ വിത്ത് ദ കോൺക്വേർഡ് സ്റ്റേറ്റ്സ്. സ്വാഭാവികമായിട്ടും ഡച്ചുകാർ എങ്ങനെയെങ്കിലും അവരുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് യുദ്ധത്തിലൂടെയാണെങ്കിൽ പോലും അവരുടെ വ്യാപാര സാന്നിധ്യം ഉറപ്പുവരുത്താനായിട്ട് അവർ ശ്രമം നടത്തി. ഡച്ച് ഗവർണർ ഓഫ് സിലോൺ, ശ്രീലങ്കയിൽ നിന്ന് ഉള്ള ഡച്ച് ഗവർണറായിട്ടുള്ള ഗസ്റ്റാഫ് വില്യം വാൻ ഇൻഹോഫ്, ഗസ്റ്റാഫ് വില്യം വാൻ ഇൻഹോഫ് എന്ന് പറയുന്ന ഡച്ച് ഗവർണർ കൊച്ചിയിലെത്തിയിട്ട് ഒരു മിലിറ്ററി ആക്ഷൻ തന്നെ വേണ്ടി വരും എന്ന് തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഡച്ചുകാരെ നയിച്ചിരുന്നത് മറ്റൊരു വ്യക്തിയാണ്, അഡ്മിറൽ യൂസ്റ്റേഷ്യസ് ഡി ലിനോയ്. അഡ്മിറൽ യൂസ്റ്റേഷ്യസ് ഡി ലിനോയ് എന്ന് പറയുന്ന ഡച്ചുകാരനാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞാൽ അവർക്ക് ട്രാവൻകൂറിൻ്റെ ഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു, മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. മാർത്താണ്ഡവർമ്മ ഫോഴ്സസ് ഡിഫീറ്റഡ് ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഫോഴ്സസ് ലെഡ് ബൈ അഡ്മിറൽ യൂസ്റ്റേഷ്യസ് ഡി ലിനോയുടെ പേര് ഓർത്തിരിക്കണം. കുളച്ചൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കന്യാകുമാരിയോട് ചേർന്ന് ഒരു സ്ഥലമാണ്. യഥാർത്ഥത്തിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. ഒരു നാച്ചുറൽ ഹാർബറാണ്. അതായത് ഇന്ത്യയുടെ മൊത്തം ഭൂപ്രകൃതി എടുത്തു കഴിഞ്ഞാൽ മലബാർ കോസ്റ്റിലാണെന്നാണ് പറയുക, ശരിയല്ലേ? കാരണം കേരളം ഉൾപ്പെടെയുള്ള ഏത് കോസ്റ്റിലാണെന്ന് ചോദിച്ചാൽ മലബാർ കോസ്റ്റിലാണെന്ന് നമ്മൾ പറയുക. കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണ് ഈ കുളച്ചൽ എന്ന് പറയുന്നത്. കന്യാകുമാരിയുടെ മറ്റൊരു പേരാണ് കേപ്പ് കമറിൻ. കേപ്പ് കമറിൻ എന്നും അന്ന് അറിയപ്പെട്ടിരുന്നു. അതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് കൊളത്തൽ 1741 സംഭവിച്ച ആ വർഷം കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇതിനുശേഷം മാർത്താണ്ഡവർമ്മ ഹി അഡോപ്റ്റഡ് എ യൂറോപ്യൻ മോഡൽ ഡിസിപ്ലിൻ ഫോർ ഹിസ് ആർമി. അദ്ദേഹം യൂറോപ്യൻ മോഡൽ ഡിസിപ്ലിൻ കൊണ്ടുവരികയും എക്സ്പാൻഡഡ് ഹിസ് കിങ്ഡം നോർത്ത് വാർഡ്, കൂടുതൽ നോർത്ത് വാർഡ് സൈഡിലേക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യ വികസനം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിനെ ഒരു പവർ കൺസോൾട്ടേഷൻ മെത്തേഡായിട്ട്, അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താനും പവർ കൺസോൾട്ടേഷന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. ഒപ്പം തന്നെ സിറിയൻ ക്രിസ്ത്യൻ ട്രേഡേഴ്സിന് ധാരാളം സഹായങ്ങൾ അദ്ദേഹം അസിസ്റ്റൻസ് അദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അന്നത്തെ പ്രിൻസിപ്പൽ മെർച്ചൻഡൈസ് എന്ന് പറയുന്നത് ബ്ലാക്ക് പേപ്പർ തന്നെയായിരുന്നു, കുരുമുളക് തന്നെയായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ചില ഗുഡ്സും, അതർ ഗുഡ്സ് ഓൾസോ കെയിം ടു ബി ഡിഫൈൻഡ് ആസ് റോയൽ മോണോപോളി ഐറ്റംസ്. രാജകീയ ലൈസൻസ് ഇല്ലാതെ അത് വിൽക്കാൻ പറ്റില്ല, രാജാവിൻ്റെ അല്ലെങ്കിൽ രാജഭരണത്തിൻ്റെ കൺട്രോൾഡായിട്ട് വിൽക്കാൻ പറ്റുന്ന ചില വസ്തുക്കളെ സംബന്ധിച്ചും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രത്യേകത. ട്രിവാൻഡ്രം ആ സമയത്താണ്, മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഒരു പ്രൊമിനൻ്റ് സിറ്റിയായിട്ട് മാറുന്നത്. ട്രിവാൻഡ്രം ബിക്കേം എ പ്രൊമിനൻ്റ് സിറ്റി ഇൻ കേരള അണ്ടർ മാർത്താണ്ഡവർമ്മ. 1758 എത്തിയപ്പോൾ, 1750 എത്തിയപ്പോൾ അദ്ദേഹവുമായിട്ട് മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൃപ്പടിദാനമാണ്. തൃപ്പടിദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാജ്യം തൃപ്പടിദാനം നടത്തിക്കൊണ്ട് ശ്രീ പത്മനാഭന് കാഴ്ചവെച്ചു. ഡൊണേറ്റ് ഹിസ് കിങ്ഡം ടു ശ്രീ പത്മനാഭ. ശ്രീ പത്മനാഭ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. തൃപ്പടിദാനം എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത്. ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച രാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പാദങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വസ്തുതയാണ്. ഡേറ്റ് ഈസ് വൈസ് റീജൻ്റ്, അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ ദാസനായിട്ടാണ് താൻ രാജ്യം ഭരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം കീഴടക്കിയതിന് അദ്ദേഹത്തിന് ഒരു ന്യായീകരണം, ഞാൻ ദൈവത്തിൻ്റെ ദാസനായിട്ടാണ്, ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടു, ഈ ചെറിയ നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന സങ്കല്പം വലുതാക്കി എടുത്തത് എന്നൊരു ന്യായീകരണം കൊണ്ടുവരാൻ ആയിരിക്കാം എന്ന് ചരിത്രകാരന്മാരൊക്കെ
അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വരുന്നുണ്ട്. അപ്പോൾ ശ്രീപത്മനാഭ ദാസനായിട്ട് സ്വയം പ്രഖ്യാപിച്ചത് മാർത്താണ്ഡവർമ്മയാണ്, തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. അത് വർഷം 1750 ആണ്. 1750 ആണ് വർഷം, ഓർത്തിരിക്കുക. ദെൻ ട്രീറ്റി ഓഫ് മാവേലിക്കര, മാവേലിക്കര സന്ധി 1753 മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ കൊണ്ടുവന്ന സന്ധിയാണ്. പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്. ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങൾ, ഈ വല്ല കുളച്ചിലൊക്കെ ഉണ്ടായ അതിനുശേഷം ഒരു സന്ധി, അതാണ് അവർ അവിടെ ഉദ്ദേശിച്ചത്. ട്രീറ്റി ഓഫ് മാവേലിക്കര ഉണ്ട്. അതോടൊപ്പം തന്നെ 50,000 ആളുകൾ വരുന്ന ഒരു സ്റ്റാൻഡിങ് ആർമി തന്നെ മാർത്താണ്ഡവർമ്മ നിലനിർത്തിയിരുന്നു എന്നാണ് പ്രത്യേകത. അതിൽ സോൾജിയേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി ഓർഡിനറി നായർമാരായിരുന്നു എന്നാണ് പ്രത്യേകത. ഓർഡിനറി നായേഴ്സ് ആയിരുന്നു എന്ന പ്രത്യേകത. ഇവർക്കാകട്ടെ കൺസെഷൻസ്, ടാക്സ് കൺസെഷൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെൻഷനൊക്കെ അനുവദിച്ചിരുന്നു. ആ ടാക്സ് കൺസെഷൻസ് എന്ന് പറയുന്നത് ഇരയിലി, ഇരയിലി എന്ന് അറിയപ്പെട്ടിരുന്നു. പെൻഷൻ എന്ന് പറയുന്നത് ഇരയിലി അടുത്തൂൺ, ഇരയിലി അടുത്തൂൺ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ടാക്സ് കൺസെഷൻസ് ഇരയിലി എന്നും പെൻഷൻസ് എന്തെന്ന് അറിയപ്പെട്ടിരുന്നത് ഇരയിലി അടുത്തൂൺ എന്നും അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പുറക്കാട് തൊട്ട് കേപ്പ് കൊമറിൻ, അതായത് കന്യാകുമാരി വരെ, പുറക്കാട് ഏത് ജില്ലയിലാണ് വരുന്നത്? ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. പുറക്കാട് കടപ്പുറം തൊട്ട് കേപ്പ് കൊമറിൻ വരെ, അതായത് കന്യാകുമാരി വരെ നീളുന്ന ആർട്ടിലറി ബാറ്ററീസ് നിലനിർത്തിയിരുന്നതാണ് പ്രത്യേകം. ആർട്ടിലറി അതായത് വെടിക്കോപ്പുകളൊക്കെ യുദ്ധസന്നാഹത്തിനായിട്ട് അദ്ദേഹം നിരത്തിയിരുന്നു. പൊസിഷൻഡ് ഫേസിംഗ് ദ അറേബ്യൻ സീ ഫ്രം പുറക്കാട് ടു കേപ്പ് കൊമറിൻ, അറേബ്യൻ സീയെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഏത് തരത്തിലുള്ള ഒരു നാവിക ആക്രമണത്തെയും ചെറുക്കാൻ വേണ്ടി സന്നദ്ധമായിരുന്ന രീതിയിലായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഈ സജ്ജീകരണം. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ ഇറിഗേഷൻ പ്രോജക്റ്റുകളൊക്കെ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ട ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ കുളിക്കനം ടെന്യൂർ എന്ന് പറയുന്നതാണ്. കുളിക്കനം ടെന്യൂർ, കുളിക്കനം ടെന്യൂർ കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. കുളിക്കനം ടെന്യൂർ എന്ന് പറയുമ്പോൾ ന്യൂലി പ്ലാന്റഡ് ട്രീസ് അതുപോലെ ഫ്രഷ്ലി സോൺ ലാൻഡ്സിൽ ആപ്ലിക്കബിൾ ആയിരുന്നു. ടാക്സ് റിഡക്ഷൻസ് കൊടുക്കുമായിരുന്നു. ആ ടാക്സ് റിഡക്ഷൻസ് അറിയപ്പെട്ടിരുന്ന നടുവുക്കൂർ എന്നും വെട്ടിലവ് എന്നൊക്കെയായിരുന്നു. നടുവുക്കൂർ, വെട്ടിലവ്, നടുവുക്കൂർ, വെട്ടിലവ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ടാക്സ് റിഡക്ഷൻസ്. എന്തിൻ്റെ ഭാഗമായിട്ട് കുളിക്കനം ടെന്നൂറിൻ്റെ ഭാഗമായിട്ട്. പിന്നെ രാമയ്യൻ ദളവ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ, ദളവ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാമയ്യൻ ദളവ 1756 അദ്ദേഹത്തിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് കൂടിയായിരുന്നു രാമയ്യൻ ദളവ. അദ്ദേഹം 1756 അന്തരിച്ചു. ആ ഒരു ദുഃഖത്തിൽ മനം നൊന്ത് രോഗാതുരനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ 2 വർഷങ്ങൾക്ക് ശേഷം 1758 അദ്ദേഹം അന്തരിക്കുകയാണ്. ശേഷം ധർമ്മരാജ അധികാരത്തിൽ വരികയും ചെയ്യാണ്. അപ്പം അടുത്ത പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സ്റ്റഡി വെൽ ആൻഡ് ബി റെഡി ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. വീണ്ടും You are watching Pencils Mock Test. Please like and subscribe.